പാബ്ലോ എസ്കോബാർ ഈ പേര് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. കിങ് ഓഫ് കൊക്കെയിൻ എന്നറിയപ്പെട്ട കുപ്രസിദ്ധ ലഹരിക്കടത്ത് മാഫിയ തലവൻ, കൊളംബിയൻ സർക്കാരിന്റെ പേടി സ്വപ്നം. 1988 ടൈം മാഗസിൻ ലോകത്തെ ഏറ്റവും അപകടകരമായ നഗരമെന്ന് വിശേഷിപ്പിച്ച മെഡലിൻ ആസ്ഥാനമാക്കി എസ്കോബാർ പടുത്തുയർത്തിയത് ലഹരിയുടെ സാമ്രാജ്യമാണ്. എന്നാൽ കൊല്ലപ്പെട്ട് 30 വർഷങ്ങൾക്കിപ്പുറവും എസ്കോബാർ ബാക്കിയാക്കിയ ചിലത് കൊളംബിയയെ വേട്ടയാടുകയാണ്. കൊക്കെയിൻ ഹിപ്പോകൾ എന്നറിയപ്പെടുന്ന എസ്കോബാറിന്റെ ഹിപ്പോപൊട്ടാമസുകളാണ് രാജ്യം ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. എന്നുമാത്രമല്ല, ഈ ഹിപ്പോകളിൽ ചിലത് ഇന്ത്യയിലേക്കും വരാൻ സാധ്യതയുണ്ടത്രേ. എന്താണ് കൊക്കെയിൻ ഹിപ്പോകൾ? കൊളംബിയയിൽ ഈ ഹിപ്പോകൾ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? എന്തിനാണ് ഇവ ഇന്ത്യയിലേക്ക് വരുന്നത്? ഏതെങ്കിലും ഒരു ജീവിവർഗത്തിന്റെ അളവിൽ കവിഞ്ഞ പ്രത്യുൽപാദനം ആ പ്രദേശത്തിന്റെ സന്തുലിതാവസ്ഥയെ സാരമായി ബാധിക്കുമെന്ന് നമുക്കെല്ലാം അറിയാം. ഇതുതന്നെയാണ് കൊളംബിയയിലും സംഭവിക്കുന്നത് എന്ന് ചുരുക്കി പറയാം. കൊക്കെയിൻ രാജാവായിരുന്ന പാബ്ലോ എസ്കോബാർ വളർത്തിയിരുന്ന ഹിപ്പോകളായതിനാലാണ് ഇവയെ കൊക്കെയിൻ ഹിപ്പോകൾ എന്ന് വിളിക്കുന്നത്. അനധികൃത ലഹരിമരുന്ന് ബിസിനസ്സിലൂടെ $3,000 സമ്പാദിച്ച എസ്കോബാർ ലോക ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായ ക്രിമിനലായാണ് അറിയപ്പെടുന്നത്. വലിയ സൗകര്യങ്ങളോടുകൂടിയ ആഡംബര ജീവിതം നയിച്ചിരുന്ന പാബ്ലോ എസ്കോബാറിന് മെഡലിനിൽ എസ്കോബാർ ഹാസിയൻഡ നാപ്പോളിസ് എന്നു പേരുള്ള വലിയൊരു ബംഗ്ലാവും അതിനു ചുറ്റുമായി ഏക്കറുകളോളം വരുന്ന എസ്റ്റേറ്റും സ്വന്തമായി ഉണ്ടായിരുന്നു. ഇവിടെ അയാൾ സ്വന്തമായി ഒരു ഓപ്പൺ ഡോർ മൃഗശാല നിർമ്മിച്ചു. ആന, സീബ്ര, ജിറാഫ്, ഫ്ലമിംഗോ, കങ്കാരു, ഒട്ടകപ്പക്ഷി, വിവിധ ഇനം അപൂർവ പക്ഷികൾ തുടങ്ങി നിരവധി ജന്തുക്കളെ അയാൾ ആ മൃഗശാലയിൽ വളർത്തിയിരുന്നു. 1980 ഈ മൃഗശാലയിലേക്ക് എസ്കോബാർ 4 ഹിപ്പോപൊട്ടാമസുകളെ അനധികൃതമായി എത്തിച്ചു. ഇവയെ കൊണ്ടുവന്നത് ആഫ്രിക്കയിൽ നിന്നാണെന്നും അതല്ല US മൃഗശാലയിൽ നിന്നാണെന്നും രണ്ട് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. 3 പെൺ ഹിപ്പോകളും 1 ആൺ ഹിപ്പോയുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നാളുകൾക്കു ശേഷം 1993 കൊളംബിയൻ പോലീസിന്റെ ഒരു ദൗത്യത്തിനിടെ പാബ്ലോ എസ്കോബാർ വെടിയേറ്റു മരിച്ചു. അതോടെ ഇയാളുടെ മുഴുവൻ സ്വത്തുക്കളും സർക്കാർ കണ്ടുകെട്ടി. മൃഗശാലയിലുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളെയും പല മൃഗശാലകളിലേക്കായി മാറ്റിപ്പാർപ്പിച്ചു. ആ 4 ഹിപ്പോകളെ ഒഴികെ അവയെ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഹിപ്പോകളെ സർക്കാർ ഉപേക്ഷിച്ചത്. ആരും നോക്കാനില്ലാത്തതിനാൽ അവ ചത്തുപോയിക്കൊള്ളുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ എസ്കോബാറിന്റെ എസ്റ്റേറ്റിൽ ഹിപ്പോപൊട്ടാമസുകൾ സ്വൈര്യവിഹാരം തുടങ്ങി. പക്ഷേ സർക്കാർ കണക്കുകൂട്ടിയതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആവശ്യത്തിലധികം ഭക്ഷണം സുലഭമായി ലഭിച്ചതോടെയും ആഫ്രിക്കയിലും മറ്റുമുള്ളതുപോലെ ഹിപ്പോകളെ വേട്ടയാടുന്ന മറ്റു മൃഗങ്ങൾ ഇല്ലാതിരുന്നതിനാലും അവ പെറ്റുപെരുകാൻ തുടങ്ങി. കാലക്രമേണ 100-ലധികമായി മാറി. താമസിയാതെ എസ്കോബാറിന്റെ എസ്റ്റേറ്റ് വിട്ട് മഗ്ദലേന നദിക്കരയിലേക്ക് ഇവ താമസം മാറ്റി. പ്രദേശത്തെ മണ്ണും വെള്ളവും മലിനമാക്കാനും അവിടുത്തെ നാടൻ സസ്യങ്ങളെ നശിപ്പിക്കാനും തുടങ്ങി. മഗ്ദലേന നദിയിലെ തദ്ദേശീയരായ നീർനായകൾക്കും കടൽപ്പശുക്കൾക്കും ആമകൾക്കുമൊക്കെ ഇവ വലിയ ഭീഷണി സൃഷ്ടിക്കാൻ തുടങ്ങി. എന്തിനേറെ, ഇവയിൽ പല ജീവിവർഗങ്ങളും ഹിപ്പോകൾ കാരണം വംശനാശ ഭീഷണിയുടെ വക്കിൽ വരെ എത്തി. മഗ്ദലേന നദി ഉൾപ്പെടെ പല ജലാശയങ്ങളും ഇവ കീഴടക്കി. ഹിപ്പോകൾ പുറന്തള്ളുന്ന ജൈവരാസവസ്തുക്കൾ നദിക്ക് ഭീഷണി സൃഷ്ടിക്കുന്നവയാണ്. ഈ ജൈവരാസവസ്തുക്കൾ നദിയിൽ അമിതമായി പായലുകൾ വളരാൻ കാരണമാകുന്നു. ഇതും നദിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങി. രാജ്യത്തിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ ഇവ തകിടം മറിക്കാൻ തുടങ്ങിയതോടെ ഹിപ്പോ പ്രശ്നത്തിൽ ഇടപെടാൻ കൊളംബിയൻ സർക്കാരും നിർബന്ധിതരായി. ദാരിദ്ര്യവും ലഹരിക്കടത്തുമടക്കം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന കൊളംബിയയെ സംബന്ധിച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടി കൈകാര്യം ചെയ്യുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. നിലവിൽ കൊളംബിയയിൽ 130-160 ഇടയിൽ ഹിപ്പോകൾ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. 2280 ചതുരശ്ര കിലോമീറ്ററുകളോളം വിസ്തൃതിയുള്ള മേഖലയിൽ ഇവ വ്യാപിച്ചു കിടക്കുന്നു. ഈ സാഹചര്യം തുടർന്നാൽ 20 ഇവിടെയുള്ള ഹിപ്പോകളുടെ എണ്ണം 1500 ആകുമെന്നാണ് സയൻസ് ജേണലായ നേച്ചർ നൽകിയ മുന്നറിയിപ്പ്. വർഷങ്ങളായി ഹിപ്പോകളെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ കൊളംബിയൻ സർക്കാർ നടത്തി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി 2009 എസ്കോബാറിന്റെ ആൺ ഹിപ്പോയായിരുന്ന പെപ്പയെ തദ്ദേശ സർക്കാരിന്റെ അനുമതിയോടെ വേട്ടക്കാർ കൊന്നു. എന്നാൽ ഇതിന്റെ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതോടെ മൃഗാവകാശ പ്രവർത്തകർ വലിയ പ്രതിഷേധമുയർത്തി. കൊളംബിയ ഹിപ്പോകളുടെ വീടായി മാറിയെന്നും ഇവയെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യരുത് എന്നുമാണ് രാജ്യാന്തര മൃഗസ്നേഹികൾ പറയുന്നത്. 2021 US കോടതി മനുഷ്യാവകാശങ്ങൾക്ക് തുല്യമായ അവകാശങ്ങൾ കൊളംബിയയിലെ കൊക്കെയിൻ ഹിപ്പോകൾക്ക് നൽകി. ഹിപ്പോകളെ ശസ്ത്രക്രിയ ചെയ്യാതെ വന്ധ്യംകരിക്കാൻ അനുവദിക്കണമെന്ന അനിമൽ ലീഗൽ ഡിഫൻസ് ഫണ്ട് എന്ന NGOയുടെ അപേക്ഷ കോടതി പരിഗണിച്ചു. കേസ് നടക്കുമ്പോൾ തന്നെ കൊളംബിയ ഹിപ്പോകളുടെ വന്ധ്യംകരണം തുടങ്ങി.
എന്നാൽ ഒരു ഹിപ്പോയെ വന്ധ്യം കരിക്കാൻ വേണ്ടി വരുന്ന ചെലവ് ഏതാണ്ട് 35 ലക്ഷത്തോളം രൂപയാണ്. ഇത് താങ്ങാൻ സർക്കാരിനാവാത്തതിനാൽ ചെലവ് കുറഞ്ഞ പ്രത്യേക പദ്ധതി കൊളംബിയൻ സർക്കാർ തുടങ്ങി. പക്ഷേ അതും പരാജയപ്പെട്ടു. അങ്ങനെ 2022 കൊളംബിയൻ സർക്കാർ ഹിപ്പോകളെ അധിനിവേശ ജീവികളായി പ്രഖ്യാപിച്ചു. പിന്നാലെ ഇവയെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനുള്ള ചർച്ചകൾ തുടങ്ങി. ഇന്ത്യയിലേക്കും മെക്സിക്കോയിലേക്കും ഹിപ്പോകളെ അയക്കാനുള്ള പദ്ധതി ഒരു വർഷത്തിലേറെയായി ആലോചനയിലാണെന്ന് അധികൃതർ പറയുന്നു. 60 ഹിപ്പോകളെ ഇന്ത്യയിലേക്കും 10 എണ്ണത്തിനെ മെക്സിക്കോയിലേക്കും അയക്കാനാണ് കൊളംബിയ ആലോചിക്കുന്നത്. ഗുജറാത്തിലെ ഗ്രീൻ സുവോളജിക്കൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ കിങ്ഡത്തിലേക്കായിരിക്കും ഇവയെ കൊണ്ടുവരിക. ഇക്വഡോർ, ഫിലിപ്പീൻസ്, ബോട്സ്വാന എന്നീ രാജ്യങ്ങളും ഹിപ്പോകളെ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചതായി കൊളംബിയൻ സർക്കാർ അവകാശപ്പെടുന്നു. ഹിപ്പോകളെ ഏറ്റെടുക്കാനും അവയുടെ പ്രത്യുൽപാദനം സ്വാഭാവികമായി നിയന്ത്രിക്കാനും കഴിയുന്ന രാജ്യങ്ങളെന്ന നിലയിലാണ് ഇന്ത്യയും മെക്സിക്കോയും ഈ പട്ടികയിൽ ഒന്നാമതെത്തുന്നത്. പക്ഷേ ഇത്രയും ഹിപ്പോകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ആവശ്യമായ അനുമതികൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ വർഷം ആദ്യ പകുതിയോടെ തന്നെ ഹിപ്പോകൾ ഇവിടേക്ക് എത്തുമെന്നാണ് കൊളംബിയ പറയുന്നത്. ഏതായാലും പാബ്ലോ എസ്കോബാർ വളർത്തിയ കൊക്കൈൻ ഹിപ്പോകളുടെ തലമുറ ഇന്ത്യയിലേക്ക് എത്തുമോ എന്ന് ഗൗരവത്തോടെ തന്നെ ഒരുപാട് പേർ നിരീക്ഷിക്കുന്നുണ്ട്.